നമസ്കാരം, ഞാൻ മലയാളിയിലേക്ക് സ്വാഗതം. റിവ്യൂ ഹർജികളും പ്രതിഷേധങ്ങളും സംവാദങ്ങളും ശബരിമലയെ തുടർച്ചയായി ശബ്ദമുഗുരിതമാക്കുന്നു. അയ്യപ്പം ജനസമക്ഷം ചർച്ച ചെയ്യപ്പെടുമ്പോൾ സംവാദങ്ങളിൽ ഉരുത്തിരിയുന്ന വിവിധ ധാരകളെക്കുറിച്ചാണ് ഞാൻ മലയാളി പരിശോധിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് സന്ദീപ് ആനന്ദഗിരി, ആത്മീയാചാരി വിജി തമ്പി, ചലച്ചിത്ര സംവിധായകൻ ജി എസ് പ്രദീപ്, സാമൂഹ്യ നിരീക്ഷകൻ അവതാരകൻ കെ പി മധുസൂദനൻ, സേവ് ശബരിമല ക്യാമ്പയിൻ വക്താവ് ധന്യരാമൻ, സാമൂഹ്യ പ്രവർത്തക ശോഭ വിശ്വനാഥ്, റെഡി ടു വെയ്റ്റ് പി രാമഭദ്രൻ, കേരള ദളിത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് അനീഷ് പത്തനംതിട്ട, അയ്യപ്പ ധർമ്മസേന അഡ്വക്കേറ്റ് പി എ പ്രജി, നിയമവിദഗ്ധൻ, ഒപ്പം തന്നെ രാഹുൽ ഈശ്വർ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. അതുപോലെ തന്നെ നിരവധി ആൾക്കാർ ഈ വിഷയവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് സംവാദത്തിൽ ഏർപ്പെടാൻ താല്പര്യമുള്ള സമൂഹത്തിൻ്റെ ഒരുപിടി ആൾക്കാർ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. രാഹുൽ, എങ്ങനെയുണ്ട്? നമ്മൾ രണ്ട് മൂന്ന് സംവാദങ്ങൾ കഴിഞ്ഞു, ഇത് മൂന്നാമത്തെയോ നാലാമത്തെയോ സംവാദമാണ്. ഒരു മലയാളി എന്ന രീതിയിൽ ഏറ്റവും ഞാൻ അഭിമാനിക്കുന്ന നിമിഷങ്ങളാണ്. ഒരു കേരളി എന്ന രീതിയിൽ ഈ ഞാൻ മലയാളിയുടെ പരിപാടി കാണുന്നത് പോലെ കേരളമെന്ന് കേട്ടാൽ ചോര തിളക്കണം, നമുക്ക് ഞരമ്പുകളിൽ നിന്ന് വിശ്വസിക്കുന്ന നമ്മൾ ഒരു വലിയ പ്രതിരോധത്തിന്, ഒരു സാംസ്കാരിക പ്രതിരോധത്തിന്, ഇതൊരു സാംസ്കാരിക അധിനിവേശത്തിനെതിരെയുള്ള പ്രതിരോധമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇപ്പം പ്രതിഷേധിക്കുന്നുണ്ട്. തെരുവുകളിലേക്ക് പതിനായിരക്കണക്കിന് സ്ത്രീജനങ്ങൾ വരുന്നു. ഇത് അമ്മമാരുടെ വിജയമാണ്. ഞാൻ ഓൾറെഡി ശബരിമലയിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ ശബരിമലയിൽ നിന്ന് കോഴിക്കോടും തമിഴ്നാടും ആന്ധ്രയും കർണാടകയും ഒക്കെ പോവാണ്. അവിടെ നിന്ന് പല ബസ്സുകളിലായി ഏകദേശം 8,000 മുതൽ 10,000 ഭക്തർ വരെ ശബരിമല പ്രതിരോധത്തിന് വേണ്ടി എത്തും. താങ്കളുടെ ഇപ്പോഴത്തെ ഉദ്യമം ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ഭക്തരെ ശബരിമലയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്? അല്ല, യഥാർത്ഥത്തിൽ വെറും ഒരു പ്രായ നിയന്ത്രണത്തെ ലിംഗ വിവേചനമായി ചിത്രീകരിച്ച് ഇന്ത്യയിലെ എല്ലാ ക്ഷേത്രങ്ങളെയും നമ്മുടെ സഹോദര സമുദായങ്ങളുടെ ആരാധനാലയങ്ങളെയും അടക്കം ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഒരു അജണ്ടയാണ്. നമ്മൾ പ്രതിരോധിക്കണം. 17 മുതൽ 22 വരെ ഞങ്ങൾ ശബരിമലയിൽ നിരാഹാരം കാണും. 22-ന് സുപ്രീം കോടതിയിലേക്ക് പോകും. അവിടെ റിവ്യൂ ക്യൂരേറ്റീവ് പെറ്റീഷനുമായിട്ട് പോകും. തീർച്ചയായും ഞങ്ങൾക്ക് പിണറായി വിജയൻ സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങളുടെയും കൂടെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. നിരീശ്വരവാദികളുടെ മാത്രമല്ല, ഞങ്ങൾ വിശ്വാസികളുടെയും കൂടെ മുഖ്യമന്ത്രിയാണ്. ഒരു ഫെയ്ത്ത് ഫ്രണ്ട്ലി പോളിസി ആൻഡ് അപ്രോച്ച് എടുക്കണമെന്നാണ്. അതിനുവേണ്ടിയാണ് അദ്ദേഹത്തോട് താഴ്മയായി അഭ്യർത്ഥിക്കുന്നത്. ഇന്ന് അവിടെ വരണമെന്ന് ഉണ്ടായിരുന്നു, പക്ഷേ ബാക്കി സംസ്ഥാനങ്ങളിലൂടെ പോകണം. കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിരോധങ്ങളിൽ ഒന്നായിരിക്കും ശബരിമലയിൽ കാണാൻ പോകുന്നത്. അതിന് അവിടെയുള്ള എല്ലാവരുടെയും വേണം. ഇന്നലെ ആദിവാസി ഊരുകളിലേക്ക് പോയി മലയരെ സമുദായം അടക്കം വലിയ പിന്തുണയാണ് നൽകുന്നത്. നമ്മുടെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് ശക്തമായ പിന്തുണയുണ്ടായി. പി സി ജോർജ് സാറിന്റെ ഉപവാസ സമരം ഞാൻ എത്തിയാണ് അവസാനിപ്പിച്ചത്. അതേപോലെ മുസ്ലിം സമുദായ സംഘങ്ങളിലടക്കം തെരുവിലേക്ക് ഇറങ്ങി ശബരിമലയെ സപ്പോർട്ട് ചെയ്യുന്ന മതസൗഹാർദ്ദത്തിന്റെ ബഹുസ്വരതയുടെ ഏറ്റവും നല്ല കാഴ്ചയുമാണ് കാണുന്നത്. സന്ദീപ് ആനന്ദഗിരി, വലിയൊരു പ്രക്ഷോഭത്തിനാണ് കേരളത്തിൽ കോപ്പ് കൂട്ടപ്പെടുന്നത് അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരുടെ സാന്നിധ്യം കൂടി ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനമാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? നമുക്ക് ഈ സതി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നിരോധിച്ചതാണല്ലോ. പിന്നെ അത് 1987 വീണ്ടും അതിനെ ഒരു ആചാരമായി നമ്മുടെ ഇവിടേക്ക് കൊണ്ടുവന്ന സമയത്ത് ഇതേ ശക്തികൾ, അതായത് ശരിക്കും പറഞ്ഞാൽ അവർ ഒരു ഭീകരവാദികൾക്ക് സമാനമായ ഈ ശക്തികൾ ലക്ഷക്കണക്കിന് സ്ത്രീകളെയല്ലേ അവിടെ അണിനിരത്തിയിട്ടുള്ളത്? ഈ രാഹുൽ ഒരു ഭീകരവാദത്തെയാണോ ഇപ്പം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊരു ഭീകരവാദം തന്നെയാണ്. ഭീകരവാദിയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഭക്തിന്റെ ഇതാണെങ്കിൽ ഇതിനൊരു പ്രമാണം പറയണം. ഭക്തന്മാരുടെ അവകാശം നേടിയെടുത്തിട്ടുള്ള വലിയൊരു പാരമ്പര്യം ഭാരതത്തിനുണ്ട്. അത് പ്രഹ്ലാദനാണ് അതിൻ്റെ ഏറ്റവും മുന്നിൽ. ഭക്തമീരയുണ്ട്, കണ്ണപ്പനുണ്ട്, സൂർദാസ് ഉണ്ട്, കൂറൂരമ്മയുണ്ട്. ഇവരൊന്നും തെരുവിൽ ആളെ കൂട്ടിയിട്ടല്ല അവരുടെ സാക്ഷാത്കാരം സാധിച്ചത്. ഭക്തന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത് ഭീകരവാദമാണ്. ഭക്തിയുടെ പേരിലാണ് ഇതെങ്കിൽ അത് ഭീകരവാദം തന്നെയാണ്. അപ്പൊ ഭീകരവാദികളുടെ നേതാവായിട്ട് രാഹുൽ ഈശ്വർ മാറിയെന്നാണോ സ്വാമി ആരോപിക്കുന്നത്? ഇതൊരു ഭീകരവാദമാണ്. ഇതൊരു ഭീകരവാദമാണ് ബ്രിട്ടാ സാർ, ഇത് ഭക്തിവാദമാണ്. ഇത് ഗാന്ധിയൻ സമരമാർഗമാണ്. ഇന്ന് മഹാത്മാഗാന്ധി നാരായണ ഗുരുദേവനും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊപ്പം ഉപവാസം വരുന്നവരെയും, കാര്യം ഇതൊരു ഗൂഢാലോചനയും ശബരിമലയെ തകർക്കാനും ഉള്ള ശ്രമമാണ്. വെറും ഒരു പ്രായ നിയന്ത്രണത്തെയാണ് ഇതിൽ ഇവർ ആക്രമിക്കുന്നത്. രണ്ട്, ഇത് ഭീകരവാദമാണെങ്കിൽ 4 വർഷം മുമ്പ് സ്വാമി സന്ദീപാനന്ദഗിരി തന്നെ ശബരിമലയെ യുവതികൾ കയറാത്ത ശാസ്ത്രീയമാണെന്നും ശരിയാണെന്നും പറഞ്ഞു. അന്ന് അദ്ദേഹം ഭീകരവാദി ആയിരുന്നു. 3 വർഷം മുമ്പ്, അതായത് താങ്കൾ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെ ശക്തിയായി എതിർത്തുകൊണ്ടിരുന്നു.
അപ്പോൾ അന്ന് താങ്കൾ ഭീകരവാദത്തെയല്ലേ പരിപോഷിച്ചുകൊണ്ടിരുന്നത്? ബ്രിട്ടാസ്, അത് 12 വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിൽ നിങ്ങളുടെ കൈരളിക്ക് വേണ്ടിയിട്ട് ഡോക്ടർ എ പി സുകുമാർ ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. 12 വർഷങ്ങൾക്ക് മുമ്പ് എത്ര വർഷം മുമ്പാണെങ്കിലും നമ്മൾ തന്നെയാണ്. അതിൽ ഒരു നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. 3 വർഷം എന്ന് പറയുന്നത് വെറും അല്ല, നമ്മളത് സത്യസന്ധമായിട്ട് പറയാം. 12 വർഷങ്ങൾക്ക് മുമ്പ് കാനഡയിൽ വെച്ച് എ പി സുകുമാർ കൈരളിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അത് ശബരിമലയല്ല വിഷയം. അത് ആ ഇന്റർവ്യൂ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളായിട്ട് അങ്ങോട്ട് പറയുന്നതാ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പിറകിലെ യുക്തി. സ്ത്രീകൾ അവിടെ പ്രവേശിക്കാത്തതിന്റെ യുക്തിയാണ് പറഞ്ഞത്, അല്ലാതെ സ്ത്രീകൾ അവിടെ പ്രവേശിക്കരുത് എന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് ഇവർ അങ്ങനെ ആക്കി തീർത്തതാ. വിജയ് തമ്പി, അതായത് ഒരു വലിയൊരു സംവാദം നമ്മുടെ സമൂഹത്തിൽ ഉയർന്നിരിക്കുകയാണ്. പലർക്കും പല രൂപത്തിലും ഭാവത്തിലുമുള്ള അഭിപ്രായങ്ങളുണ്ട്. എന്റെ സംവാദത്തിൽ ഇന്നേ വരെ ഞാൻ ഒരാളെ ഒരു അഭിപ്രായത്തെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും അഭിപ്രായത്തിന് നിലവിലോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എല്ലാ അഭിപ്രായങ്ങളും വരട്ടെ. എന്താ കാരണം വെച്ചാൽ അതാണ് ആരോഗ്യകരമായിട്ടുള്ള ഒരു സംവാദം. അതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ. ഞാൻ വിശ്വസിക്കുന്നതാണ്. താങ്കൾ എങ്ങനെ ഇതിനെ കാണും? ഇത് ഒരു ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിഷയമാണത്. കാര്യം ഈശ്വരൻ എന്ന് പറയുന്നത് അത് സർവ്വവ്യാപിയാണ്. അതിന് മതമില്ല, ജാതിയില്ല, വേഷമില്ല, വർഗമില്ല, വർണ്ണയമില്ല, ഒന്നുമില്ല. അത് ഒരു സങ്കല്പമാണ്. ആ ചൈതന്യത്തെ നമ്മൾ ക്ഷേത്രം എന്ന് പറയുമ്പം ക്ഷേത്രവും ഈശ്വരനും രണ്ടും രണ്ടാണ്. ആ ക്ഷേത്രത്തിൽ ഒരു ഈശ്വര ചൈതന്യത്തെ ആ ക്ഷേത്രത്തിൻ്റെതായ രീതിയിൽ പ്രതിഷ്ഠിക്കുമ്പോഴാണ് ക്ഷേത്രമാവുന്നത്. ആ ക്ഷേത്രത്തിൽ പോകുന്ന ആരാധിക്കാനാണ്, ഈശ്വരനെ പൂജിക്കാനാണ്, അല്ലെങ്കിൽ ഈശ്വരനെ സേവിക്കാൻ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാന്നുള്ളേ ഉള്ളൂ, വീട്ടിലിരുന്ന് പൂജിക്കാന്നുള്ളേ ഉള്ളൂ. അതിന് ഈശ്വരനെ കാണാൻ വേണ്ടി ക്ഷേത്രത്തിൽ പോകണ്ട. ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾ പാലിക്കുക എന്നുള്ളത് ആ ക്ഷേത്രത്തിൻ്റെ രീതിയാണ്. ആ ഒരു അതിപ്പോൾ ശബരിമല ആയാലും ചെയ്യും, അതുപോലെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പം കണ്ണൂർ തന്നെ രാജരാജേശ്വര ക്ഷേത്രം, അവിടെ അത്താഴ പൂജ വരെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്തേക്ക്. അതായത് ഇപ്പോഴുള്ള ആചാരങ്ങൾ അതുപോലെ തുടരണം. സുപ്രീം കോടതി വിധിക്ക് മുമ്പുള്ള ആചാരം എന്താണോ ആ ആചാരം തുടരുക എന്നുള്ളതാണ് അതിന്റെ ന്യായം, അതല്ലേ? തീർച്ചയായും. കാരണം ആ ക്ഷേത്രത്തിന്റെ ആചാരമാണ്. അപ്പൊ ഇപ്പൊ ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ധർമ്മശാസ്താവ് എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ നമുക്കിവിടെ പല സ്ഥലത്തുണ്ട്. ഇപ്പൊ ബാലക രൂപത്തിൽ നമ്മുടെ കുളത്തൂപ്പുഴയുണ്ട്, യുവാവിന്റെ രൂപത്തിൽ ആര്യങ്കാവിലുണ്ട്, ഗൃഹസ്ഥാശ്രമി അതായത് ഭാര്യ ഭർത്താവ് പൂർണ്ണ പുഷ്കലാ സമേതയായ ഗൃഹസ്ഥാശ്രമിയായിട്ടാണ് അച്ഛൻ കോവിൽ. ഈ ആചാരങ്ങൾക്ക് എന്തെങ്കിലും ഒരു മൈൽ സ്റ്റോൺ ഉണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഇന്ന് 2018 ആചാരങ്ങൾ അതായിരിക്കും ആചാരങ്ങൾ എന്നുള്ളതുണ്ടോ? അങ്ങനെയല്ല. അങ്ങനെ ഞാൻ പറഞ്ഞത് ഒരു ക്ഷേത്രത്തിന്റെ ആചാരം, ആ ക്ഷേത്രത്തിന്റെ അനുഷ്ഠാനം, ആ ക്ഷേത്രത്തിൽ പോകുന്നവർ ആ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പാലിക്കണം. ജി എസ് പ്രദീപ്, വലിയ സംവാദമാണ്. ഒരുപക്ഷെ തെരുവിൽ വലിയ എന്താ പറയാ തിരമാലകൾ പോലെ ആൾക്കാർ പ്രതിഷേധിക്കുന്നു എന്ന് മാധ്യമങ്ങൾ പറയുന്നു. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു വേദിയിൽ കുറച്ചും കൂടി വിശാലമായിട്ട് അല്ലെങ്കിൽ വിവിധ ധാരകളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഇതായിരിക്കാം ജനങ്ങൾക്ക് വഴികാട്ടേണ്ടത്, ഈ രീതിയിലായിരിക്കണം നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഒരു ആയുസ്സിൻ്റെ മുഴുവൻ സമ്പത്തും ധനവും ജീവിതത്തിൻ്റെ ചുമതലകളും എല്ലാം പ്രളയത്തിൽ ഒലിച്ചുപോയ ഒരു ജനത അതെല്ലാം തിരിച്ചു പിടിക്കുവാനും ഒരു നാടിനെ പുനർനിർമ്മിക്കുവാനും വേണ്ടിയുള്ള വളരെ കൂട്ടായ യത്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നാളുകൾക്ക് ഇടയിലാണ് ഒരു ക്ഷേത്രത്തിൻ്റെ ആചാരപരമായ വിശ്വാസങ്ങളിൽ ദ സോ കോൾഡ് മാധ്യമ ഹഷപ്പ് വഴി ഒരു ജനത തെരുവിലിറങ്ങി എന്നൊക്കെ പറയപ്പെടുന്നത്. ഒരു സയൻസ് ഉണ്ട്, അത് തള്ളേണ്ടത് തള്ളുകയും കൊള്ളേണ്ടത് കൊള്ളുകയും ചെയ്യുന്ന സയൻസാണ്. അതിൻ്റെ പേര് വിവേകം എന്നാണ്. അത് വളരെ നന്നായുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് കേരളത്തിനുണ്ട് താനും. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വിവേകപൂർണമായ ഒരു തീരുമാനമെടുക്കാൻ ഗവൺമെൻറ്റിന് കഴിയും. ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്കോ ഈ പ്രകടനങ്ങൾക്കോ ഒന്നും വലിയ പ്രസക്തിയുള്ള ഒരു വിഷയമല്ല. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത് ഇപ്പം ഞാൻ തമ്പിച്ചേട്ട് പറഞ്ഞ അവസാനിപ്പിച്ചെടുത്താണ് തുടങ്ങുന്നത്. ഇന്നത്തെ ആചാരങ്ങളെല്ലാം നാളത്തെ അബദ്ധങ്ങളാവും. ഓരോ കാലത്തിനും അനുസരിച്ച് ഏതാചാരവും വിവേചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആചാരങ്ങൾ അതിൻ്റെ ആഴവും അതിൻ്റെ വലിപ്പവും വിവേചനങ്ങളുടെ ആഴവും വലിപ്പവും ലഘൂകരിച്ച് കുറച്ച് 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 കൊണ്ടുവന്ന് സമ്പൂർണമായി വിവേചനങ്ങൾ ഇല്ലാതാക്കുന്നിടത്താണ് സാംസ്കാരിക പൂർണ്ണത പ്രാപ്തി ഉണ്ടാകുന്നത്. വിവേചനങ്ങളെ കാലത്തിൻ്റെ യാത്രയനുസരിച്ച് കാലത്തിനനുസരിച്ച് ആചാരങ്ങളിൽ മാറ്റം വേണ്ടതില്ലേ? അതല്ലേ നമ്മുടെ ചരിത്ര അനുഭവം എന്നാണ് ജി എസ് പ്രദീപ് ചോദിക്കുന്നത്. ഒരിക്കലുമല്ല, ഞാൻ ചോദിക്കട്ടെ, ക്ഷേത്രത്തിൽ പോകണമെന്ന് ഏതെങ്കിലും ഹിന്ദുക്കൾ പറയുന്നുണ്ടോ? ഹിന്ദുവിൻ്റെ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടോ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ആരാധന നടത്തണമെന്ന്? ഒരിക്കലും പറയുന്നില്ല. നിങ്ങൾ ഇന്ന ക്ഷേത്രത്തിൽ പോകണമെന്ന് പറയുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ശബരിമല മാത്രമാണോ ധർമ്മശാസ്ത്ര ക്ഷേത്രമുള്ളത്? ഇവിടെ എത്രയോ ക്ഷേത്രങ്ങളുണ്ട്, ആ ക്ഷേത്രങ്ങളിലൊന്നും ഇതില്ലല്ലോ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ശബരിമലയിൽ ധർമ്മശാസ്താവിനെ
അതായത് ഒരു സമാധിസ്ഥനായ ധർമ്മശാസ്താവിനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവിടത്തേക്ക് അയ്യപ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നിലപാട് ഒരു അണുവിടെ വ്യതിയാനം നടത്താനും ശ്രീ ബിജി തമ്പി തയ്യാറല്ല. അദ്ദേഹത്തിന് ജെ ബി പട്നായിക്കിനെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. ജെ ബി പട്നായിക്, അതായത് ഇപ്പൊ ഈ ശബരിമല പോലെയുള്ള പ്രധാനപ്പെട്ട സംഗതികൾ റാനക്പൂറിലും പുഷ്കറിലും പിന്നെ ആസാമിലുമാണ്. ആസാമിലുണ്ടായിരുന്ന പത്ബൗലി ആശ്രമം എന്ന മറ്റോളം അതിന്റെ പേര്. അവിടെ ജെ ബി പട്നായിക് ആസാം ഗവർണറായിരുന്ന സമയത്ത് 600-ഓളം സ്ത്രീകളെ നയിച്ചുകൊണ്ട് അവിടുത്തെ സിസ്റ്റം മാറ്റാൻ ശ്രമിച്ചതാണ്. ഇനി അവശേഷിക്കുന്നത് 4-5 സ്ഥലങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കാര്യത്തിലും അനുകൂലമായ വിധി ഉടനുള്ള ദിവസങ്ങളിൽ ഉണ്ടാവും. ശ്രീ കെ പി മധുസൂദൻ, സേവ് ശബരിമല ക്യാമ്പയിൻ വക്താവ്. ശബരിമല അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ അപ്പോ? അങ്ങനെയാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? വെല്ലുവിളി ഉയർന്നിട്ടുണ്ട്. വെല്ലുവിളി ഉയർന്നിട്ടുണ്ട്. ആ അപകടമില്ല. ആ അപകടം തരണം ചെയ്യും. ഈ സ്വാമി സന്ദീപാനന്ദഗിരിയൊക്കെയാണോ വെല്ലുവിളി വെച്ചേക്കുന്നത്? തീരുമാനിക്കൂ, നിങ്ങൾ തീരുമാനിക്കൂ ആരാണ് വെല്ലുവിളി ഉയർത്തുന്നതെന്ന്. വെല്ലുവിളി ഉണ്ടെന്ന് പറഞ്ഞവരല്ലേ വെല്ലുവിളി ആരാ നടത്തിയത് പറയേണ്ടത്? വെല്ലുവിളി എന്ന് പറയുന്നത് ശബരിമലയെ മാത്രം ഉദ്ദേശിച്ചുള്ള വെല്ലുവിളിയല്ല, ഇന്ത്യയുടെ ബഹുസ്വരതയെ നശിപ്പിക്കുവാനുള്ള വെല്ലുവിളിയാണ്. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന പാരമ്പര്യത്തെ നശിപ്പിക്കുവാനുള്ള വെല്ലുവിളിയാണ്. ഇന്ത്യയുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ, നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തെ, നമ്മുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളെ, അല്ലെങ്കിൽ അതിനോടുള്ള വിശ്വാസത്തിനോടുള്ള ആളുകളുടെ സ്വാതന്ത്ര്യത്തെ, നാം 47 വരെ പൊരുതി നേടിയ സ്വാതന്ത്ര്യത്തിന്റെ മഹത്വത്തെ, ഇതിനെയെല്ലാം നശിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് നടന്നത്. എനിക്ക് താങ്കൾ പറഞ്ഞതിന്റെ ഒരു പരിഭാഷ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അത് മറ്റുള്ളവർക്കും കൂടി സൗകര്യപ്രദമാകും. അതായത് താങ്കൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ നടക്കുന്ന വെല്ലുവിളി, ആ വെല്ലുവിളി നടത്തിയിരിക്കുന്നത് സുപ്രീം കോടതിയാണോ, അതെയോ ഇപ്പോൾ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണോ, മറ്റാരെങ്കിലും ആണോ? ആരൊക്കെയാണോ ശബരിമലയിലെ ആചാരമായ യുവതീ പ്രവേശന നിഷേധത്തിനെ പ്രതിരോധിച്ചുകൊണ്ട് യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് പറയുന്നത്, അവരെല്ലാം വെല്ലുവിളി ഉയർത്തുക. ഓക്കെ മധുസൂദൻ, അതായത് ആദ്യത്തെ വെല്ലുവിളി അപ്പോൾ നടത്തിയത് സുപ്രീം കോടതിയാണ്. സംശയവുമില്ല, സുപ്രീം കോടതിക്ക് തെറ്റ് പറ്റിയാലും തെറ്റ് തെറ്റ് തന്നെയാണ്. ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യവും അധികാരങ്ങളും മൗലികാവകാശങ്ങളും ഒക്കെ സംരക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നീതിപീഠമാണ് സുപ്രീം കോടതി. എന്താണ് രാഹുൽ? സുപ്രീം കോടതിയോട് ഏറ്റവും ബഹുമാനമാണ്. അവിടെയുള്ള മുമ്പ് ജെല്ലിക്കെട്ട് നിരോധിച്ച അതേ ജഡ്ജി തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ജെല്ലിക്കെട്ടിൽ എന്ത് സംഭവിച്ചു, ജെല്ലിക്കെട്ടിൽ എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ എല്ലാം നോക്കിയാൽ മതി. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൽ വിൽ ഓഫ് ദി പീപ്പിൾ ആണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ഓർഡിനൻസുകൾ ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് ഏറ്റവും ആദരവോടെ സഖാശ്രീ പിണറായി വിജയൻ അവർക്കുള്ളോട് അഭ്യർത്ഥിക്കാനുള്ളതും കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളതും ജെല്ലിക്കെട്ട് മാതൃകയിൽ ഒരു ഓർഡിനൻസ് വേണം. ജെല്ലിക്കെട്ടാണ് നമ്മുടെ മാതൃക. ജെല്ലിക്കെട്ടല്ല, പള്ളിക്കെട്ട്. പള്ളിക്കെട്ട് തലയിലെടുത്തവന് കല്ലും മുള്ളും കാലുക്കും എത്തൈ. ഭക്തന്റെ ലക്ഷണം ശബരിമല തീർത്ഥാടനത്തിൽ ശരണമന്ത്രം വിധിച്ചുകൊണ്ട് പൂർവാചാര്യന്മാർ ചമച്ചിട്ടുണ്ട്. അവന്റെ മുന്നിൽ ജെല്ലിക്കെട്ട്. രാഹുലിന്റെ ഭാഷയിൽ രണ്ട് കാര്യങ്ങൾ 30 സെക്കൻഡ്. അതായത് അതിലൊന്ന്, ഈ ശ്രീരാമനെ ശബരിയുടെ ഒക്കെ വിഷയം വന്നപ്പോൾ തമ്പിച്ചേരൻ പറഞ്ഞതുപോലെ ശ്രീരാമൻ അല്ലല്ലോ അവിടുത്തെ പ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞു. സത്യത്തിൽ ശബരിമല, നമ്മൾ സ്വാമി ശരണം എന്നല്ലേ പറയുന്നത്. ശബരിമലയുടെ പ്രതിഷ്ഠയുടെ ചരിത്രം അന്വേഷിച്ച് നിങ്ങൾ പോവുകയാണ് എങ്കിൽ അതൊരു ബുദ്ധ പ്രതിഷ്ഠയുമായി വളരെയധികം സാമ്യമുള്ളതാണ്. ശരണം, ബുദ്ധം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്നാണ് കരുമാടിക്കുട്ടന്റെ. കരുമാടിക്കുട്ടനുമായി വളരെയധികം സാമ്യമുള്ള സ്ട്രക്ചറാണ്, പോസ്റ്ററാണ് ശബരിമല അയ്യപ്പന്റെ പ്രതിഷ്ഠയ്ക്കുള്ളത്. രണ്ട്, രാഹുലിനോടുള്ള ഒരു സംശയമാണ്. രാഹുൽ, ഈസ് ഇറ്റ് എ വാർ ബിറ്റ്വീൻ ദീപക് മിശ്ര ആൻഡ് അയ്യപ്പൻ? രാഹുലിന് ഇത് ദീപക് മിശ്രയും അയ്യപ്പനും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ടാണ് രാഹുൽ ഇതിനെ ചിത്രീകരിക്കുന്നത് എന്നുള്ളതാണ് പല കഴിഞ്ഞ അല്ല കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് രാഹുൽ ദീപക് മിശ്രയെ സീറോ ഡൗൺ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിലേക്ക് പോലും താങ്കൾ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് താങ്കൾ സംസാരിച്ചത്. ഇംപീച്ച്മെന്റ് മോഷൻ മൂവിയെപ്പെട്ട കൂടെ ഇരിക്കുന്ന 4 ജഡ്ജിമാർ ശരിയല്ല എന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിയാണ്. രണ്ട്, പള്ളിക്കെട്ടും ജെല്ലിക്കെട്ടും ഞങ്ങൾക്ക് വിശ്വാസികളാണ്. ആ വിശ്വാസികൾ ഒരുമിച്ച് തന്നെയാണ് പള്ളിക്കെട്ടെടുത്ത് ജെല്ലിക്കെട്ട് അയ്യപ്പന് വേണ്ടി നടത്താൻ പോകുന്നത്. അത് നമ്മൾ വിജയിക്കുകയും ചെയ്യും. 3, ദൈവത്തെ ഓർത്ത് ശബരിമല ബുദ്ധക്ഷേത്രമാണെന്ന് കള്ളം പറയരുത്. ശബരിമല എല്ലാ സാംസ്കാരിക പാരമ്പര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഏറ്റവും വലിയ താന്ത്രികമായ സനാതനധർമ്മത്തിന്റെ ഒരു ക്ഷേത്രമാണ്. ഹൈന്ദവ വിശ്വാസികളെയും മുസ്ലിം വിശ്വാസികളെയും എല്ലാം അപമാനിക്കാൻ വേണ്ടിയാണ് അവർ ആരാധനാലയങ്ങളുടെ താഴെ വേറെ അമ്പലങ്ങളാണ് അല്ലെങ്കിൽ വേറെ പള്ളികളാണ് ബുദ്ധവിഹാരങ്ങളാണെന്ന് പറയുന്നത്. ഓക്കെ രാഹുൽ, ധന്യ ധന്യ. ഇവിടെ ചർച്ച കൂടുമ്പോൾ ഓരോ അഭിപ്രായങ്ങൾ, അതായത് അതിന്റെ സാംസ്കാരിക അടിത്തറ എന്താണ്, ധാര എന്താണ്, വഴിത്താര എന്താണ്, അതെങ്ങനെയാണ് ഉരുത്തിരിഞ്ഞത്, എങ്ങനെയാണ് തന്നെ ഈ സമരത്തെയും അതുപോലുള്ള അതിന്റെ പ്രതിക്രിയയും കാണുന്നത്? പണ്ട് തൊട്ടേ ഹിന്ദു മതത്തില് മത സാമുദായിക ജീവിതത്തിൽ സ്ത്രീകൾക്ക് വിശ്വാസത്തിൽ തുല്യത കൊടുക്കാൻ നോക്കുമ്പോഴൊക്കെ ഈ മതം എതിർത്തിട്ടേ ഉള്ളൂ.
ഇത് ശരിക്കും പറഞ്ഞാൽ ഹിന്ദു മതവും സ്ത്രീകളും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഇപ്പൊ നടക്കുന്നത്. ഇതില് ഈ സമരത്തിനിടങ്ങി ഇറങ്ങിയ സ്ത്രീകൾ എന്ന് പറഞ്ഞാല് സാമൂഹ്യ ബോധം ഇല്ലാത്തവരാണ്. സമൂഹത്തിൽ എന്ത് നടക്കുന്നു എന്ന് ഇന്ത്യൻ ഭരണഘടന എന്താണെന്ന് അറിയാത്ത കുറെ മനുഷ്യന്മാരാണ് ഈ സമരത്തിൽ. അല്ല, ഒന്ന് സംസാരിക്കട്ടെ. ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ സംസ്കാരം അത്ര വലിയ മഹത്വമുള്ള സംസ്കാരമായിരുന്നെങ്കിൽ ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ക്ഷേത്രങ്ങൾ വിടുന്നത്? നിങ്ങൾ നിങ്ങൾ എന്തിനാ ക്ഷേത്രത്തിൽ മാത്രം പിടിക്കുന്നത്? മറ്റ് മറ്റ് സമുദായങ്ങളുണ്ട്, മറ്റ് സമുദായങ്ങളുടെ ആരാധനാലയങ്ങളുണ്ട്. ഒരു സെക്കൻഡ്, എന്നെ പറയാൻ അവസരം കൊടുക്കാത്തത് തന്നെയാണ് ഈ പൗരോഹിത്യത്തിന്റെ ഈ അമ്പലങ്ങൾ എന്ന് പറയുമ്പോ ഞങ്ങളെ സംബന്ധിച്ച് ഞാനൊരു വിശ്വാസിയാണ്. പക്ഷെ നിങ്ങളുടെ അമ്പലത്തിലല്ല പോകുന്നത്. ഞാൻ കാസർഗോഡ് നൽക്കതായ സമുദായത്തിലുള്ള ഒരു അംഗമാണ്. എന്റെ വീട്ടില് തെയ്യങ്ങളാണ്. കർണാടക സ്റ്റേറ്റ് നിന്ന് കൊണ്ടുവന്ന ഞങ്ങളുടെ പൂർവികർ കർണാടക സ്റ്റേറ്റ് ഉടുപ്പി കുന്താപുരയെന്ന് കാസർഗോഡേക്ക് കുടിയേറി വന്ന പട്ടികജാതിക്കാരാണ്. ഞങ്ങള് പിന്നെ കൊറകച്ചനെയും പഞ്ചുരുളിയെയാണ് ആരാധിക്കുന്നത്. ഞങ്ങളുടെ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പൂർവികർ ഉണ്ടാക്കിയതാണ്. ഞങ്ങള് ഞങ്ങളുടെ പൂർവികരുണ്ടാക്കിയതാണ്. അത് സമത്വത്തിന്റേതാണ്. ഞങ്ങളുടെ ദൈവത്തിന് മുമ്പിൽ ആണിനും പെണ്ണിനും ഒരുമിച്ച് പോകാം. ഞങ്ങൾ ഒരുമിച്ച് നിന്ന് തൊഴും. ഞങ്ങൾ തെയ്യങ്ങളോട് നേരിട്ട് സംവദിക്കുന്നവരാണ്. ഞങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ പൂജ ഫ്രൈഡേസിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ ചെയ്യും. ഞങ്ങൾ കോഴിയൊക്കൊന്ന് കുരുതി കൊടുക്കുന്നവരാണ്. ഞങ്ങളുടെ ദൈവത്തിന് മദ്യം ഞങ്ങൾ അവിടെ ഒരു ഒരു ഉദാഹരണം ഒരു എന്താണ് ഒരു ഉറ്റിച്ചു വെക്കും. ഒരു ഗ്ലാസ്സിൽ ഒരു വാഴയിലും മദ്യം ഉറ്റിച്ചു വെക്കും. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവികർ വന്നാണ്. നാളെ സുപ്രീം കോടതി ഞങ്ങളോട് പറയട്ടെ, നിങ്ങൾ കോഴിയെ കൊല്ലരുത്, നിങ്ങൾ കുരുതി കൊടുക്കരുത്, ഞങ്ങൾ അത് നിർത്തും. കാരണം ഞങ്ങളുടെ ഭക്തി എന്ന് പറയുന്നത് സമത്വത്തിന്റേതാണ്. സമത്വത്തിന്റെ പറഞ്ഞ എന്റെ വീട്ടിൽ തെയ്യം കെട്ടിയാർന്ന സമയത്ത് എന്റെ അച്ഛനെ കള്ളാർശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് ഭക്ഷണത്തിന് മുമ്പിൽ വിശന്നു പോയിരുന്ന് അമ്പലത്തിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട് എന്റെ അച്ഛനെ. അപ്പോ അതേ സ്ഥാനത്ത് എന്റെ വീട്ടിൽ തെയ്യം കെട്ടിയാർന്ന സമയത്ത് ഞങ്ങളെല്ലാ സവർണ വിഭാഗത്തിലുള്ള ഒരു പ്രതിനിധിയെങ്കിലും ഞങ്ങളുടെ വീട്ടുമുറ്റത്തുണ്ടാവും. ഞങ്ങളുടെ ദൈവം പേര് ചൊല്ലി വിളിക്കും. എവിടെ നായരുടെ പ്രതിനിധി എവിടെ ചോദിക്കും? എവിടെ ഈഴവന്റെ പ്രതിനിധി എവിടെ ചോദിക്കും? എവിടെ മണിയാണിയുടെ പ്രതിനിധി എവിടെയെന്ന് ചോദിക്കും. അവരോടെല്ലാം സൊല്യൂഷൻ ചോദ്യത്തിന് അവർക്കുള്ള ആവശ്യങ്ങൾക്ക് മറുപടി കൊടുക്കും, സംവദിക്കും. ഇതാണ് സമത്വം. ഈ ശബരിമലയിൽ ആദിവാസികളല്ലേ പൂജ ചെയ്തുകൊണ്ടിരുന്നത് പണ്ട്? എവിടെ എവിടെ ആദിവാസികളുടെ അവകാശം? എവിടെ പോയി? ആദിവാസികളുടേതായിരുന്നു അമ്പലം. എവിടെ പോയി? ധന്യാരാമൻ തന്നെ എല്ലാം വ്യക്തമാക്കി കഴിഞ്ഞു. ധന്യാരാമൻ തന്നെ പറയുന്നുണ്ട് ബഹുസ്വരതയുടെ മഹത്വത്തെ പറ്റി. ധന്യാരാമൻ പറഞ്ഞുവല്ലോ എന്ന് വിളിക്കുന്നവർ സഹകരിക്കുന്നില്ലേ? അംഗീകരിച്ചു ഇവിടുത്തെ രാമനെന്ന നായർ ഇവിടുത്തെ ദളിതനെ ആദിവാസികളെ അംഗീകരിച്ചിട്ടുണ്ടോ? ഒരാൾ വന്നിരിക്കുന്ന കാര്യമല്ല. ആദിവാസികൾക്ക് ശബരിമലയെ മുൻനിർത്തി ഉണ്ടായിരുന്ന അധികാരങ്ങൾ പോലും നിങ്ങൾ കവർന്നെടുത്തു. സ്ത്രീകൾ പോലും പ്രതിഷ്ഠിതണ്ട് ക്ഷേത്രങ്ങളിൽ പൂജാരികളുണ്ട്. ഇങ്ങോട്ടുള്ള ബന്ധപ്പെടുത്തി വസ്തുതാപരമായി ആർക്കുള്ള അധികാരവും അവിടെ സ്ഥാപിക്കുകയാണെങ്കിൽ പുനഃസ്ഥാപിക്കുന്ന ആവശ്യത്തിലേക്ക് വേണ്ടി ഞാൻ മുൻപന്തിയിലുണ്ടാവും. ഒരു സംശയവും വേണ്ട. പക്ഷേ യാഥാർത്ഥ്യവുമായി ബന്ധപ്പെട്ടതായിരിക്കണം. മലയരയമാർക്ക് വേണ്ടി ആദ്യം ആരാണ് രംഗത്തിറങ്ങിയത്? എല്ലാം കൂടെ കൂട്ടിക്കൊഴുക്കുകയാണ്. റിലീജിയനെയും ഫെമിനിസവും അതുപോലെ സ്പിരിച്വാലിറ്റിയും തമ്മിൽ അവിയലാക്കി കിടക്കുകയാണ്. ഇപ്പൊ റിലീജിയൻ എന്താണ്? അതിൻ്റെതായ റിച്വൽസ് ഉണ്ട്, കസ്റ്റംസ് ഉണ്ട്, ട്രഡീഷൻ ഉണ്ട്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ എവിടെ വേണമെങ്കിലും നമുക്ക് ദൈവം നമുക്ക് പ്രാർത്ഥിക്കണം, നമുക്ക് പീസ് ഓഫ് മൈൻഡ് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും അതാവാം. അതിന് അമ്പലത്തിൽ പോകണം എന്നില്ല. ഈ പറഞ്ഞ പോലെ ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്നതാണ് റിലീജിയൻ. അത് ആ വഴിക്ക് പൊയ്ക്കോട്ടെ. ഫെമിനിസം അതെന്താണ്? ഇക്വാലിറ്റി വേണോ? ഈ പറഞ്ഞ പോലെ തന്നെ അമ്പലത്തിൽ ഈ ശബരിമല ഇനി എന്താ പെണ്ണുങ്ങൾക്ക് വേണ്ടി ക്യൂ വേണം, പിങ്ക് ടോയ്ലറ്റ് വേണം? ഇക്വാലിറ്റി വിശ്വസിക്കുകയാണെങ്കിൽ ഒരേ ക്യൂ വരട്ടെ, ഒരേ ടോയ്ലറ്റ് വരട്ടെ. റെഡി ടു വെയിറ്റ് എന്താണ് മെജോറിറ്റിക്ക് വേണ്ടത്? മെജോറിറ്റിക്ക് എന്താണ്? ആസ് എ ഹിന്ദു വുമൻ എന്താണ് എനിക്ക് വേണ്ടത്? അതുപോലെ മെജോറിറ്റിക്ക് എന്താണ് വേണ്ടത്? നമ്മൾ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. ഇതാണ് ചർച്ച. അതായത് സ്ത്രീ സമത്വം, തൊട്ടുനീടായ്മ, പഴയ ആചാരങ്ങൾ, പുതിയ ആചാരങ്ങൾ, എന്താ എവിടേക്ക് പോകുന്നു? നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല.
ഒരു കുഴപ്പവുമില്ല, എല്ലാം ശരിയായി വരും. കേരളം ഇത് ഒരുപാട് കണ്ടതാ. ആ കണ്ട കൊടുങ്കാറ്റുകളെല്ലാം താനേ ശാന്തമായി നേരായ മാർഗത്തിലേക്ക് കേരളം വരും. അതിന് നമ്മുടെ മുമ്പിൽ ഒരുപാട് ചരിത്രവും സാമൂഹ്യ നവോത്ഥാന പ്രശ്നങ്ങളും രാഷ്ട്രീയ നിലപാടുകളും ഭരണഘടനയും സാമൂഹ്യ നീതിയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഒറ്റ കാര്യം ഞാൻ തുടങ്ങിക്കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കയറി ആരും എന്നെ ഗുസ്തി പിടിക്കല്ലേ. ഈ ആർത്തവം എൻ്റെ അമ്മയ്ക്കുണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നത്. ഞാൻ ആർത്തവത്തെ ബഹുമാനിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഭാരതത്തിൻ്റെ ശക്തി എന്ന് പറയുന്ന മാനവരാശിയാണ്, മനുഷ്യശക്തിയാണ്. ആ മനുഷ്യശക്തി ഓരോ അമ്മമാർക്കും സഹോദരിമാർക്കും ആർത്തവം ഉണ്ടാകുന്നത് കൊണ്ടാണ്. രണ്ട്, 10 മുതൽ 50 വരെ ആണ് ആർത്തവം, അങ്ങനെയുള്ളവർക്ക് ശബരിമല കയറാം എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തില്ല. കേരളത്തിലെ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൻ്റെ പരിസരത്തുള്ള വനിതാ ഡോക്ടർമാരോട് ചോദിക്കണം. ഈ അടുത്ത കാലത്ത് എൻ്റെ നാട്ടിലൊരു കുട്ടി, 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് ആർത്തവം വന്ന് പൊക്കിയെടുത്ത് എല്ലാവരോട് ആശുപത്രി കൊണ്ടുപോയി. സ്കൂളിൽ കൊണ്ടുവന്ന് തന്നെ ആ കുട്ടി ഋതുമതിയായി, ആർത്തവമുണ്ട്. അതുപോലെ തന്നെ 56 വയസ്സുള്ള ഒരു സ്ത്രീ പ്രസവിച്ച്. പിന്നെ ആര് നിശ്ചയിച്ച് ഈ 10? എന്ത് ശാസ്ത്രീയ അടിത്തറ അവിടെ ഉള്ളത്? രണ്ട്, മൂന്ന് അല്ല, ഇദ്ദേഹത്തിന് ഈ എണ്ണി ശീലം ഉണ്ട്. അടുത്തത്, ഇത് ആചാരമല്ല, വിലക്കാണ്. വിലക്കുകളെ എന്നും ചോദ്യം ചെയ്തിട്ടുണ്ട്, അത് ഇനിയും ചോദ്യം ചെയ്യും. താങ്കൾ വളരെ പാരമ്പര്യമുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തകനും കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ല, ഞാൻ കോൺഗ്രസ് നേതാവിന്റെ മോനല്ലയോ, കോൺഗ്രസ് ജനിച്ചു വളർന്ന ആളാ. പക്ഷെ താങ്കളുടെ സഹപ്രവർത്തകരാണ് ഒരുപക്ഷെ ഇതിനു വേണ്ടി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ എന്റെ വിഷയം മാറ്റല്ലേ, അതിലേക്ക് വരാം. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഈ വിലക്കുകൾ എന്ന് പറയുന്നുണ്ടേ, ആദ്യത്തെ കേരളത്തില് ഇത്തരം വിലക്കുകളെ ലംഘിച്ച ഒരു മഹാനുണ്ടായിരുന്നു. ഒരു ഒന്നിൻ്റെ കൂടെ 3-8 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ആദ്യത്തെ വിലക്ക് ലംഘിച്ചു. ഇതേ തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരാളൊരു വിലക്ക് ലംഘിച്ചു. അത് 1893 മഹാത്മാ അയ്യങ്കാളി വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തത്. ഇനിയും ഇത്തരം വിലക്കുകൾ എവിടെല്ലാം ഉണ്ട്, അത് ലംഘിച്ചിരിക്കും, അത് പരിഹരിച്ചിരിക്കും, യാതൊരു മാറ്റവും വേണ്ട. അനീഷെ, നിങ്ങളുടെ വിലക്കുകളൊക്കെ ഭേദിക്കാനുള്ള ഒരു ശക്തി അദ്ദേഹത്തെ പോലെ, രാമഭദ്രനെ പോലുള്ള ആൾക്കാർക്കുണ്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്ന അയ്യപ്പ ധർമ്മസേന എന്ന് പറയുന്ന ഞങ്ങൾ, ഞാനും രാഹുൽ ഈശ്വരൻ സഹിതം നടത്തുന്ന പ്രസ്ഥാനത്തിന്റെ നെഞ്ചത്ത് ചവിട്ടി അല്ലാതെ ഈ പറയുന്ന എന്റെ പോകാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾ നെഞ്ചത്ത് ചവിട്ടി മാത്രം യുവതികൾക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. അതായത് പീരീഡ്സ് കാലാവധിയുള്ള യുവതികൾ, അതായത് നമ്മുടെ അവിടെ ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുക, പറയുന്നത് മൊത്തം കേൾക്കുക. ഇതിനകത്ത് നമ്മള് ഗാന്ധിയൻ മാർഗ സമരമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഗാന്ധിയൻ മാർഗ സമരത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത്, യുവതികൾ, അതായത് പീരീഡ്സ് കാലാവധിയുള്ള യുവതികൾ, അവരെയാണ് നമ്മൾ അതിൽ നിന്ന് വിലക്ക് കൽപ്പിച്ചിട്ടുള്ളത്. അവിടെ ഇതിനു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് പോലെ അവിടെ സ്ത്രീകൾ പ്രവേശിക്കുന്നുണ്ടല്ലോ, ആർക്കും ഒരു ക്രിമിനലി ഇല്ലായിരുന്നല്ലോ. ചോദിക്കുന്ന ചോദ്യം ഇതിന് ഒരു പക്ഷേ ഇതിന്റെ നിയമ നൂലാമാലകള്, അതായത് ഓർഡിനൻസ്, നിയമം, കേന്ദ്ര ഗവൺമെന്റ് ഇടപെടൽ, റിവ്യൂ ഹർജികൾ, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ അഭിഭാഷകർ എന്തെങ്കിലും ആ ആംഗിളിലേക്ക് പോകാവുന്നതാണ്. എന്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോ എന്റെ മാഡം, മാഡം ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ ഇതുവരെ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് മിണ്ടാതിരുന്ന ഒരാളാണ് ഞാൻ, ഇനിയൊന്ന് പറഞ്ഞോട്ടെ. വക്കീലായിട്ട് പങ്കെടുക്കുകയാണല്ലോ. നമ്മുടെ ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഹെഡിങ് തന്നെ ശബരിമലയും തെരുവിലെ പ്രതിഷേധവും എന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഈ ചർച്ച ഓപ്പൺ ചെയ്ത രാഹുൽ ഈശ്വർ സമരം ചെയ്യുന്നത് ആർക്കെതിരെയാണ്? സുപ്രീം കോടതിക്കെതിരെയാണോ, അതോ പിണറായി വിജയനെതിരെയാണോ, അതോ കേന്ദ്ര ഗവൺമെന്റിനെതിരെയാണോ? ആദ്യം ഈ സമരം എന്തിനു വേണ്ടിയാണ്? ആദ്യത്തെ ചോദ്യം, സുപ്രീം കോടതി വിധി നടപ്പാക്കണോ വേണ്ടേ എന്നുള്ളതാണ് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ചോദിക്കാനുള്ളത്.
ഇപ്പൊ ഇവിടെ എന്റെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ പറഞ്ഞു സുപ്രീം കോടതി വിധി നടപ്പാക്കണ്ട, കണ്ടംപ്റ്റ് ആണ്, കേസെടുക്കണം. കെ വി മധുസൂദനൻ പറഞ്ഞത് സുപ്രീം കോടതി വിധി അദ്ദേഹത്തിന് കേറ്റാം. അതെ അതെ, ഒന്നിച്ചല്ല, ഞാൻ എന്നും കോടതി പോകുന്ന ആളാണ്, എനിക്ക് ആരുടെ കൂട്ടൊന്നും വേണ്ട, ഞാൻ എന്നും കോടതി പോകുന്ന ആളാണ്, എനിക്ക് മധുസൂദന്റെ കൂട്ടത്തിൽ എനിക്ക് കോടതി പോകാൻ വേണ്ട, ഞാൻ എന്നും കോടതി പോകുന്ന ആളാണ്. സുപ്രീം കോടതിയുടെ വിധി ജെല്ലിക്കെട്ടിനെ കുറിച്ച് ആവശ്യമില്ലാതെ മധുസൂദനൻ രോമാഞ്ചം കൊണ്ട പള്ളിക്കെട്ടുമായിട്ട് ആളുകൾ ഇറങ്ങി അടിക്കും. അതുകൊണ്ട് മധുസൂദനൻ തൽക്കാലം ഞാൻ പറയുന്നതൊന്ന് ക്ഷമയോടെ കേൾക്കൂ. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ, നിയമവ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ, എനിക്ക് തീർച്ചയായും സുപ്രീം കോടതി വിധിയെ മാനിച്ചേ പറ്റൂ. ഇതിനകത്ത് രാഹുൽ ഈശ്വറിന്റെ ഒരു ഇരട്ടത്താപ്പുണ്ട്, അനീഷിന്റെ ഒരു ഇരട്ടത്താപ്പുണ്ട്. അതായത് ഞങ്ങൾ സുപ്രീം കോടതി വിധിയെ മാനിക്കുന്നു, അതേസമയം ഞങ്ങൾ സമരവും ചെയ്യും. ഇതെന്തൊരു സംവിധാനമാണ്? ഈ യുദ്ധം ഞങ്ങൾ ജയിക്കുകയും ചെയ്യും. ഒരു അച്ചാർത്തന്റെ ശരീരത്തിൽ ജയിക്കണമായിരുന്നെങ്കിൽ ചാനലിൽ വന്നിരുന്ന് വർത്തമാനം പറയുക അല്ല രാഹുൽ ചെയ്യേണ്ടത്. സുപ്രീം കോടതി പോയ അന്തസ്സായിട്ട് വാദം, സുപ്രീം കോടതി കിഴക്കോട്ട് പോയിട്ട് ഇപ്പൊ വന്നിടന്ന് വാദം പറഞ്ഞിട്ട് അതൊന്നുമില്ല. വർഷക്കാലം നീണ്ട 12 വർഷക്കാലം സുപ്രീം കോടതി രാഹുൽ ഈശ്വറിനും അനീഷിനും ശോഭാ സുരേന്ദ്രനും സകല ആളുകൾക്കും വിജയ് തമ്പിക്കും എല്ലാവർക്കും വളരെ സുചിന്തിതമായിട്ടുള്ള സമയം ഈ റിട്ടിന്റെ കാര്യത്തിൽ കൊടുത്തതാ. 12 വർഷക്കാലം സുപ്രീം കോടതി പോയി പറയാതിരുന്നിട്ട്, നല്ലൊരു അഭിഭാഷകനെ വെച്ച് വാദിക്കാതിരുന്നിട്ട് ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വേണ്ട വിധത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പരാജയപ്പെട്ടത് കൊണ്ടായിരിക്കാം. രാഹുൽ ഈശ്വർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ശബരിമലയിൽ ആണ്ടിൽ ഒരു പ്രാവശ്യം തേൻ അഭിഷേകം നടത്തുന്ന സമയത്ത് രാഹുൽ ഈശ്വറിന്റെ മുൻതലമുറക്കാരായിട്ടുള്ള ആളുകൾ പുറത്തിറങ്ങി നിന്ന് കൊടുക്കണമായിരുന്നു. അവര് കാട്ടിൽ നിന്ന് സംഭരിച്ചു കൊണ്ടുവരുന്ന തേൻ നേരിട്ട് ആദിവാസികൾ കയറി ആ പ്രതിഷ്ഠയിൽ അഭിഷേകം നടത്തുന്ന സമയത്ത് മുന്നോക്കക്കാരായിട്ടുള്ള അവിടുത്തെ പൗരോഹിത്യത്തിനെ പുറത്തു നിർത്തിയിട്ട് അഭിഷേകം നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അവിടെ. ആ സ്വാതന്ത്ര്യം ഏത് കാലത്തും ആയിക്കോട്ടെ, ആദിവാസികളെ ചവിട്ടി പുറത്താക്കിയത് രാഹുലിന്റെ കുടുംബമാ. ഇപ്പൊ ചെന്ന് കുറെ കാലുപിടുത്തവും തറവേലയൊക്കെ നടക്കുന്നേ ഉള്ളു. ആദിവാസികളോട് എന്താ ചെയ്യുന്ന, ആദിവാസികളുടെ ക്ഷേത്രമാണ് ശബരിമല, അല്ലാതെ ബുദ്ധന്റെ ബുദ്ധമതത്തിന്റെ ഒന്നും ക്ഷേത്രമല്ല, ആദിവാസികളുടെ ക്ഷേത്രമാണ്. ഇത്ര താല്പര്യം പൈസ സമ്പത്ത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ശബരിമലയിലെയും ക്ഷേത്രങ്ങളുടെയും സമ്പത്തിലാണ് നോട്ടോ, അല്ലാതെ ക്ഷേത്രത്തിന്റെ ക്ഷേത്രങ്ങളല്ല. ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് ഏത് രാഷ്ട്രീയക്കാരാണ് അവിടുന്ന് പൈസ എടുത്തോണ്ട് പോകുന്നത്? എല്ലാ രാഷ്ട്രീയക്കാരും എന്തിനാ ദേവസ്വം ബോർഡിൽ എന്തിനാ രാഷ്ട്രീയക്കാരെ പ്രതിനിധി വരുന്നത്? ദേവസ്വം ബോർഡിൽ എന്താണ് ദേവനെ സംരക്ഷിക്കാനും ക്ഷേത്രം ദേവസ്വം ബോർഡ്, ദേവസ്വം ബോർഡിൽ രാഷ്ട്രീയ രാഷ്ട്രീയക്കാരുടെ പ്രതിനിധി? ക്ഷേത്രങ്ങൾക്ക് എന്തിനാ ദേവസ്വം ബോർഡ് എന്നാണ് തമ്പിച്ചേട്ടൻ ചോദിച്ചത്. തമ്പിച്ചേട്ടാ, ഈ ഇപ്പോ ഞങ്ങളെപ്പോലുള്ള ഇന്ത്യയിലെ ദേവസ്വം ബോർഡ് എന്നാ ചോദിച്ചത്? 130 കോടി ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യത്തില് ഞങ്ങൾക്ക് ആധികാരികമായുള്ള പ്രമാണം എന്ന് പറയുന്നത് ഈ ഇതിഹാസങ്ങളോ പുരാണങ്ങളോ ഒരു മതത്തിന്റെയും ഗ്രന്ഥങ്ങളോ അല്ല, ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ നിയമ സംവിധാനവുമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവത്തിനേക്കാൾ മുകളിലായി ഞങ്ങൾ കാണുന്നത് ഭാരതത്തിന്റെ നിയമ സംവിധാനമാണ്. ക്ഷേത്രം എന്ന പേരിൽ, ഈ വിശ്വാസത്തിന്റെ പേരിൽ ആർക്കും പൊതുമുതൽ കൈയിട്ട് വാരാവുന്ന ഒരു സംവിധാനത്തിനെതിരെ കൃത്യമായ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇപ്പോഴും ക്ഷേത്രങ്ങളിൽ വിശ്വാസ്യതയോടുകൂടി ഭക്തർ പോകുന്നതും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതും. കൃത്യമായ നിയന്ത്രണമില്ലാതെ ക്ഷേത്രങ്ങൾക്ക് മാത്രം മതിയോ ഭരണഘടന ഭരണഘടന അനുശാസിക്കുന്ന ഈ ഒരു ബോഡി ഉണ്ടാക്കുന്ന ക്ഷേത്രങ്ങൾക്ക് മാത്രം മതിയോ എല്ലാ ആരാധനകൾക്കും വേണ്ടി? എല്ലാ ആരാധനാലയങ്ങൾക്കും പറയൂ. ശിവജിത്തെ, എനിക്ക് ഒരു ചോദ്യം, ഒരു സെക്കൻഡ്, എനിക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടുത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ശ്രീ കോടിയേരി ബാലകൃഷ്ണനും ഉണ്ടാക്കിയതല്ല ദേവസ്വം ബോർഡ്. ഇവിടെ ഇന്ത്യ രാജ്യം സംയോജിപ്പിച്ച സമയത്ത്
നമ്മുടെ പട്ടേലും വി പി മേനോനും എല്ലാം കൂടെ നാട്ടുരാജ്യ സംയോജനത്തിനിറങ്ങി 500-ൽ പരം നാട്ടുരാജ്യങ്ങളുമായിട്ടുണ്ടായ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ 1950-ലെ ഒരു നിയമമുണ്ട്, TCHRA ആക്ട്. ആ ആക്ടും പ്രകാരമാണ് ദേവസ്വം ബോർഡ് ഉണ്ടായത്, അല്ലാതെ പിണറായി വിജയൻ ഉണ്ടാക്കിയതല്ല ദേവസ്വം ബോർഡ്. ആ അത് അന്നു മുതലേ നടന്നു വരുന്നതാണ്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ഉണ്ടായിട്ടുള്ളത്. അഡ്വക്കേറ്റ്, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ചോദിച്ച ചോദ്യം, സുപ്രീം കോടതിയിൽ എന്തുകൊണ്ട് നേരെ ചൊവ്വ കേസ് നടത്തിയില്ല? സുപ്രീം കോടതിയുടെ മുമ്പിൽ കൊടുത്തിട്ടുള്ള സകലമായ റെക്കോർഡുകളും ഇന്ന് ഓൺലൈൻ ലഭ്യമാണ്. എല്ലാ രേഖകളും ലഭ്യമാണ്. സുപ്രീം കോടതിയിലെ വിധി പ്രസ്താവനയിലെ 411 പേജിലെ ആദ്യത്തെ 4 ജഡ്ജിമാരുടെ 3 വിധി പ്രസ്താവം, ആ 3 വിധി പ്രസ്താവത്തിലും കാതലായി സമർപ്പിക്കപ്പെട്ട ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള രേഖകളെ പറ്റി പ്രതിപാദിക്കുന്നില്ല. എവിടെ നിന്ന് പറയാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, ഒരു ജഡ്ജ്മെന്റ് തങ്ങളുടെ മുമ്പിൽ ഹാജരാക്കുന്ന രേഖകളെ വസ്തുതാപരമായി പരിശോധിച്ച് അതിന്റെ ശരി, ആ രേഖ സ്വീകാര്യമല്ല എന്നെങ്കിൽ, എനിക്കൊരു ചോദ്യം, താങ്കൾ സുപ്രീം കോടതി പോയത് സുപ്രീം കോടതിയിലുള്ള വിശ്വാസം കൊണ്ടല്ലേ? ആണല്ലോ, ആ സുപ്രീം കോടതി അല്ലേ നിങ്ങൾ ആഗ്രഹിക്കരുത്? അല്ല, അവിടെ പോകണ്ടായിരുന്നല്ലോ. കേക്കു, സുപ്രീം കോടതിയിൽ ഇവര് വാദിച്ചപ്പോ ഈ കോടതിയിലെ വാദങ്ങൾ സുപ്രീം കോടതിയെ തന്നെ വളരെ മോശമായി വിമർശിച്ചുകൊണ്ട് ഹർജിക്കാരൻ വാദിച്ചു എന്ന് പറഞ്ഞ് രാഹുൽ ഈശ്വറിന്റെ അന്നത്തെ അഡ്വക്കേറ്റ് ബിനു കോടതിയെ മോശമായി സംസാരിക്കുന്നു, കോടതിയെ കണ്ടംപ് ചെയ്യുന്നു, കോടതിയെ അപമാനിക്കുന്നു, അതുകൊണ്ട് ഇയാളുടെ വക്കാലത്ത് ഞാൻ ഒഴിയുന്നു എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ നിന്ന് ആ വക്കാലത്ത് ഒഴിഞ്ഞ് വക്കീൽ മാറിപ്പോയതാ. ഈ പറഞ്ഞ ശബരിമലയുടെ ഉടമസ്ഥത, അതിന്റെ ഉദയം, അതിന്റെ തുടക്കം, അതിന്റെ ഉൾപ്പിരിവുകള്, ആവിർഭാവം, ഇങ്ങനെ പല പ്രതലങ്ങളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ ഈ സംവാദം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ ഇപ്പം ആദിവാസികൾക്ക് ഉണ്ടായിരുന്ന റോള് നഷ്ടമായോ, മലയരന്മാർ പണ്ട് എന്താണ് ചെയ്യുന്നത്, ആചാരങ്ങളിൽ മാറ്റമുണ്ടോ? താങ്കൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു ആത്മീയാചാര്യനാണ്, എങ്ങനെയാണ് ഈ ഒരു ഇതിനെ ഒരു പെട്ടെന്നൊരു ഒരു നക്ഷത്രത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ? അതെ, ഒരു വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു 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 ചോദ്യമാണ് ജെ ബി മുന്നിലേക്ക് വെച്ചത്. തീർച്ചയായിട്ടും അതിൽ ആ ശേഷിപ്പുകളെല്ലാം അതിൽ ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു വസ്തുത. ശബരിമല എന്ന പേരുകൊണ്ട് തന്നെ ശബരി അവിടെ നിൽക്കുന്നുണ്ട്. ശബരി ആദിവാസികളുടെ ഏറ്റവും പഴയ ആ കാട്ടിൽ ജീവിച്ച് വളർന്നവരുടെ ഒരു പ്രതിനിധിയാണ്, ഒരു സ്ത്രീയാണ്. ആ ശബരിയെയാണ് അവിടേക്ക്, ശബരിയുടെ പ്രതിനിധികളെയാണ് അങ്ങോട്ടേക്ക് കയറ്റാതിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അവിടെ ഈ കാട്ടുമൂപ്പൻ, ഈ കാട്ടുമൂപ്പൻ ആ ഊരുമൂപ്പൻ കൊണ്ടുവന്ന് ഒരു പന്തളത്ത് നിന്ന് ഈ തിരുവാഭരണം കൊണ്ടുപോകുന്നത് പോലെയായിരുന്നു എന്നാണ് ആ ഘോഷയാത്ര. നമ്മളതൊന്ന് ആലോചിച്ച് നോക്കണം. ഓരോ കുട്ടിയും തേനീച്ചയുടെ പിറകിൽ പോയി അതിൻ്റെ കൂട് കണ്ടെത്തി തേൻ ശേഖരിക്കുമായിരുന്നു ഭഗവാന് നേദിക്കാൻ. എന്തൊരു സങ്കല്പമാണത്! അതുപോലെ തന്നെ ബുദ്ധൻ്റെ അടയാളപ്പെടുത്തലുകൾ, ആ ശരണം വിളികൾ, അതവിടെയുണ്ട്. അതിലപ്പുറത്തേക്ക് ഈ ശൈവ വൈഷ്ണവ കൾട്ടും അതിൻ്റെ പോരടിക്കലും ഉണ്ടായിരുന്നു ഇന്ത്യയിൽ എന്നുള്ളത് വാസ്തവമാണ്. ഈ ശൈവന്മാരെയും വൈഷ്ണവന്മാരെയും ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന ഇന്ത്യയിലെ ഏക ഇടമാണത്, കാരണം ഹരിഹര പുത്രൻ എന്ന സങ്കല്പത്തെ കൂടുതൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് പിൽക്കാലത്ത് എന്ത് ചെയ്തു? മതങ്ങളുടെ ആ ഒരു സമന്വയത്തിന് വേണ്ടിയിട്ട് ഇസ്ലാം മതത്തിൻ്റെ ഒരു പ്രതിനിധിയെ അവിടെ കൊണ്ടുവന്നു. ഇങ്ങനെ വലിയൊരു ഒരു നദിയുടെ ഒഴുക്ക് പോലെ ഒരുപാട് ധാരകളിലൂടെ വന്നിട്ടുള്ളതാണ്. പൗരോഹിത്യം ചെയ്യുന്നത് ഓരോന്നിനെയും വളരെ ആസൂത്രിതമായി എടുത്തെടുത്ത് മാറ്റുകയാണ്. ജെ ബി ശ്രദ്ധിച്ചിട്ടുണ്ടാവും തോന്നുന്നുണ്ട്, പുതിയൊരു വാദം, വാവര് മുസ്ലിം അല്ല, വാ അപരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ അവതാരത്തെ ഇവര് കൊണ്ടുവരുന്നു. ബോധപൂർവം നാട്ടിൽ കലാപം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തിൽ അനീഷ് പറഞ്ഞിട്ടില്ല, അനീഷോട് പറയത്തുമില്ല. പിന്നെ അനീഷേ, ഇത് ഹൈന്ദവ ജനതയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി, ഹൈന്ദവ എന്ന് ഉദ്ദേശിക്കുന്നത് ഹിന്ദു സംസ്കാരം, ഹൈന്ദവ സംസ്കാരം, കേരള സംസ്കാരം, ഹിന്ദു സംസ്കാരം, ഹൈന്ദവ രാഷ്ട്രത്തിന്റെ സംസ്കാരമാണ്. ആ സംസ്കാരത്തിനെ ഉന്മൂലനം ചെയ്യാനായിട്ടുള്ള ചില ഈ അദൃശ്യ ശക്തികൾ മാത്രമാണ് ഈ ഒരു വിധിക്ക് പിന്നിലും അതിനെ അനുകൂലിച്ചു കൊണ്ട് മാത്രമാണ് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. സുപ്രീം കോടതി വിധി ഈ രാജ്യത്തിന്റെ നിയമമാണ്, അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്, സർക്കാർ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് ശബരിമല ദർശനത്തിന് ആഗ്രഹിച്ചെത്തുന്ന ഏതൊരു സ്ത്രീക്കും അവരുടെ സുരക്ഷിതത്വവും അവർക്ക് വേണ്ട സൗകര്യങ്ങളും സർക്കാർ ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇന്ത്യ മഹാരാജ്യത്ത് എഴുതി പിടിച്ച നിയമമുണ്ട്, ഭരണഘടനയുണ്ട്, അതിൻ്റെ ബേസിൽ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുക, അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സുപ്രീം കോടതി ഒരു നിയമം, ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ പാലിക്കണം. അതിന്
നമ്മൾ ബഹിഷ്കരിക്കുകയല്ലാതെ അതിന് വേറെ മാർഗങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ റിവ്യൂ കൊടുക്കാം. പിന്നെ നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ ജനങ്ങളുടെ ഭൂരിപക്ഷ അഭിപ്രായം അനുസരിച്ച് ആ സ്റ്റേറ്റിന് ഒരു തീരുമാനം എടുക്കാനുള്ള അധികാരം സ്റ്റേറ്റിന് ഉണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 1924 സേതോ റാണി ലക്ഷ്മിബായി ജന്തുബലി അമ്പലങ്ങളിലൂടെ എല്ലാ അമ്പലങ്ങളിലും ജന്തുബലി ഉണ്ടായിരുന്നു. ആ ജന്തുബലി നിർത്തലാക്കണമെന്ന് പറഞ്ഞ് ഉത്തരവ് കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവിടെ കോടതി വിധി പ്രകാരം ജന്തുബലി അല്ല നിർത്തലാക്കിയെന്ന് പറയുന്നു. ജന്തുബലി നിർത്തലാക്കിയ സ്ഥിതിക്ക് ഇപ്പോഴും അത് ആചരിക്കുന്നത് കോടതി നിയമലംഘനം തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ കോടതിയെ ഞങ്ങൾ പൂർണ്ണമായിട്ടും ഞാൻ കോടതിയുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എല്ലാ കോടതി വിധികളെയും താങ്കൾ മാനിക്കുന്നില്ലല്ലോ. എല്ലാ ശബരിമല മുൻനിർത്തിയുള്ള കോടതി വിധി മാനിക്കുന്നുണ്ടോ? കോടതി വിധിയെ മാനിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം ബ്രിട്ടാസ് കൃത്യമായിട്ട് കേൾക്കണം. എന്താണെന്ന് എന്തോ അതിലെ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മള് സ്ത്രീകളെ പ്രവേശിക്കുന്നത് ഈ ആർത്തവ അവസ്ഥയിലുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് അവിടെ. സ്ത്രീ വിവേചനം അവിടെ ഇല്ല. യുവതികൾക്ക് മാത്രമാണ് വിവേചനം പറഞ്ഞിട്ടുള്ളത്. പറയട്ടെ പറയട്ടെ, എടുത്ത് ഇടയ്ക്ക് ഒന്നും ചോദിക്കരുത്. അല്ല പറയട്ടെ പറയട്ടെ, ഞാൻ പറയട്ടെ. ആർത്തവ കാലത്തുള്ള ഒരു സെക്കൻഡ് പറഞ്ഞു പോട്ടെ. ആർത്തവ കാലത്ത് പറയാൻ അവസരം തരുവാണെങ്കിൽ അത് മൊത്തം കേൾക്കാനുള്ള അവസരം. അതിനിടയ്ക്ക് ഇതൊക്കെ യുവതികൾക്കെന്ന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ആർത്തവാവസ്ഥയിലുള്ള സ്ത്രീകൾ, അന്ധവിക്ഷേപണം നടക്കുന്ന സ്ത്രീകൾ, അവർക്ക് അവർക്ക് എന്റെ ചോദ്യം അതായിരുന്നില്ല, അനീഷോടുള്ള ചോദ്യം. അതൊക്കെ അനീഷിന്റെ നിലപാടും കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ വ്യക്തമായി. അതിനകത്തൊന്നും ഒരു തർക്കവും ഇല്ല, അതിനകത്തൊരു കൺഫ്യൂഷനും ഇല്ല. ഇവിടെ ധന്യരാമൻ നേരത്തെ പറഞ്ഞു, അവരുടെ ആചാരപ്രകാരം അവരൊരു കോഴിയെ ബലി കൊടുത്തുകൊണ്ടാണ് അവരുടെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത്. അനീഷിന്റെ അതിനോടുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ആരാധനാ സമ്പ്രദായത്തില് പണ്ട് കാലങ്ങളിൽ അങ്ങനെയുള്ള ആചാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് നിർത്തലാക്കി വന്നതാണ്. അപ്പൊ ആചാരം നിർത്തലാക്കിയിട്ടുണ്ടല്ലോ. അത് ദുരാചാരമാണ്. അത് ദുരാചാരമാണ്. ദുരാചാരമാണ്. അത് ദുരാചാരമാണ്. ദുരാചാരത്തിനോട് ദുരാചാരത്തിനോട് ഞങ്ങൾ ആചാരം നിർത്തലാക്കി ദുരാചാരമാണ്. പണ്ട് എന്റെ അച്ഛന്റെ അച്ഛനോട് എന്റെ ഞങ്ങൾ തുളു ഭാഷയിൽ അജ്ജ അജ്ജി എന്നാണ് അപ്പൂപ്പനെ അമ്മൂമ്മനെയും വിളിക്കുന്നത്. അപ്പൊ എന്റെ അച്ഛനോട് ഞാൻ ചോദിച്ചു, ഇതെന്തിനാ ഇങ്ങനെ കോഴീനെ കൊല്ലുന്നെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ അച്ഛൻ പറഞ്ഞത്, പണ്ട് കാലത്ത് ഭയങ്കര ജാതിയായിരുന്നു കാസർഗോഡ്. അപ്പൊ ദളിത് സ്ത്രീകളെ അല്ലെങ്കിൽ ദളിത് വിഭാഗത്തിലുള്ള ആളുകളെ സവർണ ഒരു വീട്ടിൽ വിളിച്ചിട്ട് ഇലയിൽ ഭക്ഷണം കൊടുക്കും. എന്നിട്ട് അതിന്റെ അടിയിൽ അവരുടെ സവർണ സ്ത്രീകളുടെ നഖവും മുടിയും വെക്കും. അപ്പൊ അത് ഞങ്ങൾ കഴിക്കണം. കഴിച്ച് ഞങ്ങളുടെ വയറ്റിനകത്ത് പോകുമ്പോൾ സവർണ സ്ത്രീകളുടെ കണ്ണേറ് മാറി. ഇതാണ് അവിടുത്തെ ഒരു ആചാരം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇത് ഇതൊക്കെ കണ്ട് അതിഭീകരമായിട്ടുള്ള ജാതീയതയുടെ അവസ്ഥ എന്നാണ് എന്റെ അപ്പൂപ്പൻ എന്റെ അച്ഛൻ പിന്നെ കർണാടക സ്റ്റേറ്റിൽ നിന്ന് ഈ ദൈവത്തെ കാസർഗോഡ് ജില്ലയിലെ കള്ളാറ് കൊണ്ടുപോയി കുടിയിരുത്തുന്നത്. അപ്പൊ ഈ കുടിയിരുത്തുന്ന സമയത്ത് ഈ അന്ന് ഭക്ഷണമൊന്നും ഇല്ലല്ലോ, ഭയങ്കര ദാരിദ്ര്യമുള്ള സമയമാണല്ലോ. അപ്പൊ ഒരു കോഴിയൊക്കെ ഒന്ന് കഴിക്കാനും അതേ സമയത്ത് ഞാൻ ചോദിച്ചു, ഇതെന്തിനാ ഈ മദ്യം വയ്ക്കുന്നത് എന്തിനാ? അപ്പൊ അപ്പൂ പറഞ്ഞു, നമുക്ക് വീട്ടില് വാറ്റാം, അല്ലെങ്കിൽ നിയമമില്ല. അപ്പൊ പറങ്കി മാങ്ങ അല്ലല്ല, പറങ്കി മാങ്ങേന്റെ വെള്ളം, പറങ്കി മാങ്ങ സീസൺ സമയത്ത് പറങ്കി മാങ്ങേന്റെ വെള്ളം വീട്ടിൽ വാറ്റി അത് കർക്കിടക മാസം ആവുന്ന അവിടം വരെ തെയ്യ സമയത്തേക്ക് അത് മണ്ണിനടി കുഴിച്ചിടും. ഏറ്റവും പ്യുവർ സാധനം, ഏറ്റവും ആരോഗ്യമുള്ള സാധനം. പക്ഷേ ഇതാണ് ആചാരം. അത് വീശരുതാണ്. എന്റെ അച്ഛനും എന്റെ അച്ഛൻ്റെ സഹോദരങ്ങളും മുത്തപ്പക്ഷേത്രത്തിലുണ്ടല്ലോ. ആ വളരെ അപ്പൊ താങ്കൾ അവസാനം പറഞ്ഞത് ഇവിടെ ഇപ്പൊ എന്ത് എന്ത് പ്രശ്നം എന്ത് വേണം നമ്മളൊക്കെ വെച്ചാലും ശരിക്കുള്ള യഥാർത്ഥ ഹിന്ദു വിശ്വാസികളായ യുവതികള് ശബരിമല പോകില്ല. ഉറപ്പാണ്, ഉറപ്പാണ്. ക്ഷേത്രത്തിൽ പോകുന്നത് ടൂറിസത്തിനല്ലോ. ക്ഷേത്രത്തിൽ പോകുന്നത് ഈശ്വര ആരാധനയ്ക്കാണെങ്കിൽ ആ ഈശ്വര ആരാധനയ്ക്ക് പോകുന്നവർക്ക് അറിയാം എങ്ങനെ പോകണം. പക്ഷേ ശബരിമല രണ്ട് നിയമപരമായ വഴി ഞങ്ങൾ പോകും. അതോടൊപ്പം മലയരേർക്ക് വേണ്ടി അറസ്റ്റ് ചെയ്യപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ. SC ST കമ്മീഷനിൽ ആദ്യമായി പരാതി ഞങ്ങളുടെ അടക്കം ഏറ്റവുമാണ് ബഹുമാനമാണ്. ഇന്നലെ മലയരെ സ്ത്രീകൾ എല്ലാം കൂടെ ശബരിമലയിലേക്ക് വരുന്ന റോഡുകൾ അടക്കം ഉപരോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എഴുതി തയ്യാറാക്കിയ ഭരണഘടനയുടെ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി ഈ വിധി ഉണ്ടാക്കിയത്. ഈ വിധി
എതിരായിട്ട് മലയാളികളായിട്ടുള്ള എത്രയും പേര് ഇപ്പോൾ അണിനിരന്നൊക്കെയാണ്. ജനത്തിന് വേണ്ടാത്ത ഈ വിധിയെ പൊളിച്ചെഴുതുകയല്ലേ സുപ്രീംകോടതി ചെയ്യേണ്ടത്? ഇല്ലെങ്കിൽ റിവ്യൂ ഹർജി പരിഹരിച്ച് അതിൻ്റെ അടിയന്തരമായ നടപടിയെടുക്കുക. അല്ല, ഈ ഹൈന്ദവ ധർമ്മം ഏത് ധർമ്മമാണെങ്കിലും ആചരിച്ച് അനുചരിച്ചു കൊണ്ടുപോകുന്നതിനെ അംഗീകരിക്കുകയാണ് വേണ്ടത്. എന്നെ പോലെ ആഗ്രഹിക്കുന്ന ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷങ്ങൾ അണി നടക്കുന്ന ഭക്തജനങ്ങൾ കാണും അവിടെ. ഇനി ഈ സമരം, ഈ സമരം കണ്ടതിന് ശേഷം അവിടെ പോകേണ്ട ആൾക്കാരുടെ സമരനിര ഇനിയല്ലേ വരൂ? അതാണ്, അതായത് അവിടെ താങ്കൾ പോകാൻ ഉദ്ദേശിക്കുന്നു. യഥാർത്ഥ എനിക്ക് അവിടെ പ്രവേശിക്കാൻ എന്നെ പോലെ അവിടെ പോകാൻ തയ്യാറായി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്ത്രീകൾ അണിനിരന്ന് വരാൻ തയ്യാറായിരിക്കുന്ന ഒരുപാട് സ്ത്രീ സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ ഇനിയും രംഗത്ത് വരാനുണ്ട്. ഇപ്പൊ എല്ലാവരും പതിയിരിക്കുക. ഈ സമരം കാണുമല്ല, ഇത് ഭക്തിയുടെ സമരമല്ല. ഭക്തിയുടെ മാർഗത്തിലൂടെ ഈ അമിത ഭക്തിയുടെ പേരിൽ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ കപട ഭക്തിയുടെ പേരിൽ നിർത്തവിടെ രാഹുൽ ഈശ്വറിന്റെ രാഷ്ട്രീയ പ്രവേശനമായിരിക്കാം ഭക്തികളുടെ മാർഗത്തിലൂടെ നടത്താൻ പോകുന്നത്. അതാ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഫ്രീ ആയിട്ട് സിനിമ സ്വാമിയോട് എന്താ പറ്റി? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം വിശദീകരിക്കണമല്ലോ. അതേ പറഞ്ഞോളൂ. അത് കഴിഞ്ഞു എത്ര ദർശനം എന്ന് പറയുന്നത് പഞ്ചശുദ്ധിയെ അടിസ്ഥാനമാക്കിയാണ്. അത് സ്വാമിക്ക് അറിയാമല്ലോ. അങ്ങനെ വരുമ്പോൾ ഈ ആർത്തവവും കുലകുളിയിലും എല്ലാം വരുന്നില്ല. ക്ഷേത്ര ദർശനം പാടില്ല. അങ്ങനെ പഞ്ചശുദ്ധി പഞ്ചശുദ്ധി നിഷ്കർഷിച്ചിരിക്കുന്നത് ആ പൂജ ചെയ്യുന്ന പൂജകനാണ്. ശരീരശൗചം, വാക്ശൗചം, കർമ്മശൗചം, കുലശൗചം, മനഃശൗചം ച ഭാരത ശൗചം പഞ്ചവിധം സ്മൃതം. അതായത് പൂജകനാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തർക്കല്ല അത് പറഞ്ഞത്. പൂജകന് ആ ശുദ്ധി ഉണ്ടായിരിക്കണം. പൂജകന് കാരണം പറയട്ടെ. കാരണം ശബരിമല തീർത്ഥാടനത്തിന് വരുന്ന പറയുന്നത് കേൾക്കൂ. ശബരിമല തീർത്ഥാടനത്തിന് വരുന്നവർക്ക് പ്രത്യേകിച്ച് വളരെ ദീർഘദൂരം നടന്നു വരുന്നവര് വിയർപ്പിലും കുളിക്കാതെയും പല്ല് തേക്കാതെയും വേണ്ടത്ര ശുചിത്വത്തോടു കൂടി അവർക്ക് അവിടെ എത്താൻ പറ്റില്ല. അല്ല, പമ്പയിൽ കുളി കഴിഞ്ഞാലും ഉടനെ ശുദ്ധായില്ലല്ലോ. അതുകൊണ്ട് ശുചിത്വം വിധിച്ചിരിക്കുന്നത് മനസ്സിന്റെ ശുദ്ധിയാണ്. ധർമ്മശാസ്ത്രത്തിൽ മനഃശുദ്ധിയേക്കാൾ അപ്പുറത്ത് മറ്റൊരു ശുദ്ധി ഇല്ല. നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ ധർമ്മശാസ്ത്രമാചാര്യന്മാര് പറഞ്ഞതാ, നമ്മൾ പറഞ്ഞതല്ല. ഒരു ബന്ധമില്ലാത്ത എന്നുള്ളത് നിങ്ങൾ ബന്ധമില്ല എന്ന് സ്ഥാപിക്കണം. പഞ്ചശുദ്ധി ഇന്നതല്ല, ഇന്നതാണ് ധർമ്മശാസ്ത്രത്തിൽ പറയുന്നതെന്ന് നിങ്ങൾ പറയണം. ഇത് സന്ദീപാനന്ദഗിരി ഉണ്ടാക്കി പറയുന്നതല്ലോ. ധർമ്മശാസ്ത്രത്തിൽ പറയുന്ന ശുദ്ധി ഇതാണ്. ഈ ശുദ്ധിയാണ് നമ്മുടെ ധർമ്മശാസ്ത്രം പറഞ്ഞത്. ശരീരം എന്നത് ത്വങ് മാംസ രുതിര സ്നായു മേധോ മജ്ജാസ്ഥി സങ്കുലം മൂത്രം പൂർണ്ണ പുരീഷാഭ്യാം സ്ഥൂലം മലമൂത്ര വിസർജന അന്ന് ശബരിമല ആചാരങ്ങൾ ശരിയാന്ന് പറഞ്ഞപ്പോ ഇതൊക്കെ ആചാരങ്ങൾ ശരിയാണെന്ന് വാദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അന്ന് നമ്മൾ ശബരിമലയെ സംബന്ധിക്കുന്ന ഒരു ഇന്റർവ്യൂ അല്ല.